adamlara ver parmağı. Ben de parmağı bana. നമ്മളെ കക്ക എല്ലാം വാരി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തീ കത്തിക്കാം. ഒന്ന് അടച്ചു കൊടുക്കട്ടെ. അടച്ചു വെച്ച് നമ്മൾ കക്കായ്ക്ക് ഇതുപോലെ നാല് സൈഡിന് തീ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ചൂട്ട് വെച്ച് തന്നെ കക്കായ്ക്ക് തീ ഇട്ട് കൊടുക്കണം. എങ്കിലേ കക്ക പെട്ടെന്ന് വെന്ത് വരത്തുള്ളൂ. ഈ നാല് സൈഡിന് തീ വരുമ്പോൾ നാല് സൈഡിലും ഉള്ള ഈ മൂന്ന് സൈഡിലും ഉള്ള കക്ക നല്ലതുപോലെ വെന്ത് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടിന് തീ എത്തിക്കുന്നത്. വിറവ് വെച്ച് കൊടുത്താലും നല്ലതുപോലെ പറ്റും, പക്ഷേ ഇത് താമസം വരും. നമ്മൾ കക്ക കഴുകി വൃത്തിയാക്കുമ്പം അടുപ്പേ വാരി വെക്കാൻ നേരത്ത് കലത്തിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. നമ്മൾ ശകലം പോലും വെള്ളം ഒഴിക്കണ്ട, കാരണം കക്കായ്ക്ക് ഇഷ്ടംപോലെ വെള്ളം ഉള്ളതാണ്. നമ്മൾ പുഴുകിയെടുക്കുമ്പോൾ ഇനി ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് പുഴുങ്ങിയെടുക്കുമ്പോൾ കിട്ടും, അതിൻ്റെ നീര്, കക്കയുടെ നീര്. അപ്പോൾ അതെടുത്ത് നമുക്ക് രസം വെക്കുകയോ കറി വെക്കുന്നതിനൊക്കെ എടുക്കാം. അപ്പം നമ്മുടെ കക്ക നല്ലതുപോലെ തിളച്ച് മേളി വന്ന് അതിന് നമുക്ക് കോരി മാറ്റണം. ഒരു തീയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് കയറട്ടെ മേളിൽ. കക്കയുടെ നല്ലതുപോലെ വാ പൊട്ടിയിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് തിളച്ച് കയറണം. കക്ക നല്ലതുപോലെ വെന്ത് നമുക്കിനി ഇത് നമ്മുടെ ഈ ഉരുളിയിലിട്ടൊന്ന് കോരി ഇടാം. ഇതുപോലെ കോരിയിട്ട് ഒന്ന് വെള്ളം ഒന്ന് വരും, ഈ കണ്ണാപ്പയിലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ കക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുളിയിലിട്ട് ഇതേപോലെ 2 അടി അടിച്ചിട്ട് ഉരുളി ഇടാം. അപ്പോൾ ഇത് തോടിനകത്ത് നിന്നെല്ലാം ഇളകി നല്ലതുപോലെ ഇളകി പോരും. നമുക്ക് പറക്കിയെടുക്കാം, പെട്ടെന്ന് പറക്കിയെടുക്കാം. കാണണ്ടോ ഇതുപോലെ ഉണ്ടോ? നമ്മുടെ മുറത്തിൽ നമ്മൾ അരി പാറ്റുമ്പോൾ ചെറിയ പൊടിയരിയൊക്കെ ഉള്ളത് മുന്നിൽ വരുന്ന കണക്ക് നമ്മുടെ ഇറച്ചി മുന്നിൽ വരും. അപ്പോൾ നമുക്ക് പറക്കിയെടുക്കാൻ എളുപ്പമാണ്. നമുക്ക് അച്ചാറിടാൻ പറ്റിയ കക്ക തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളിങ്ങനെ കോരി ഇടുമ്പം തന്നെ കുറേയൊക്കെ കൊഴിഞ്ഞു വീഴും.
നമ്മള് കക്ക പുഴുങ്ങി പറക്കും. നമ്മള് കക്കായെന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് നമ്മള് ഞാനും ലിജിയും കൂടെ അത് പറക്കി എടുക്കുക, അതിന്റെ ഇറച്ചി പറക്കി എടുക്കുക. ഇറച്ചി ഇറച്ചി മൂത്തത് കണ്ടോ? ആ വലിയ ഇറച്ചി, ഇറച്ചി മുഴുത്ത ഇറച്ചിയാന്നാ ലിജി പറയുന്നേ, അതായത് വലിയ ഇറച്ചിയാന്നാ ലിജി പറയുന്നത്. മുഴുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പം ആർക്കും മനസ്സിലാകത്തില്ല, വലിയ ഇറച്ചി. ഊട്ടിയൊക്കെ പറയ്ക്ക് ദൂരെ കളയുകയാണോ? വലിയ ഇറച്ചി ആയതുകൊണ്ട് നമുക്ക് പറക്കി എടുക്കാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് പറക്കി എടുക്കുന്നതാണ്, മൊത്തം കക്ക മൊത്തം പൊഴിഞ്ഞു കിടക്കുക, എളുപ്പം നമുക്ക് പറക്കി എടുക്കാൻ. ഞാൻ ഒരു ശരീരം കക്കാന്നുള്ളി പറക്കി തീർന്നാലും രുചി പറക്കി തീരത്തില്ല. എന്റെ തോന്നലാണോ? എന്നാ അത് ശരിയായിരിക്കും. എന്റെ പാഴ്മോകാണോ? പറയുന്നാല് എന്നാലും എനിക്ക് സന്തോഷമുള്ള കാര്യം, പെട്ടെന്ന് പറക്കി തീർന്നാൽ അടുത്തത് തരാം. എന്താ എന്നോട് ഉച്ചയ്ക്ക് പറഞ്ഞു, അമ്മ എവിടെ കിടന്നോ ഞാന് പറഞ്ഞു തരാം. ഞാനും അങ്ങനെ പറഞ്ഞില്ലല്ലോ, എന്നെ സഹായിക്കാന്ന് പറഞ്ഞല്ലയോ. സഹായിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് കക്ക ഇറച്ചി ഒന്ന് ഉള്ളി പറക്കി എടുക്കട്ടെ, പെട്ടെന്ന് പറക്കി എടുക്കാം. ഇനി ഒരു അരമണിക്കൂർ കൂടി, അരമണിക്കൂർ വേണ്ട, പറക്കി എടുക്കാം. ഇളകി കിടക്കുന്ന ആയതുകൊണ്ടേ നമുക്ക് വലിയ കക്ക കിട്ടാനില്ല, എല്ലാം ഇപ്പൊ കക്ക വീണ് വരുന്നേ ഉള്ളു, അതുകൊണ്ട് ചെറിയ കക്ക അത് നമുക്ക് ഇറച്ചിക്ക് പറ്റത്തില്ല. അല്ല അച്ചാറിന് കുറേ വേണ്ടി വരും. ഇറച്ചി പറക്കി അത് കിട്ടോ? ഇല്ല. അടുത്ത തരട്ടെ. പിടിച്ചോ, അടുത്തത് കൊടുത്തിരിക്ക ലിജിക്ക്. അത് നമുക്ക് തറ വീഴുന്നത് പറക്കി ഇട്ടോളാം, അത് ഓട്ടി ഓട്ടിയല്ലയോ. പെട്ടെന്ന് പെട്ടെന്ന് പറയുക. കക്കയുടെ മണം കേൾക്കുമ്പോ നേരത്തെ കഴിച്ചു വരുന്നല്ലോ. ഇപ്പൊ ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടമല്ല. മാറുവായിരിക്കും. ഇപ്പൊ അതിന്റെ മാറ്റമല്ല. ഇപ്പൊ അമ്മ കക്ക ഇഷ്ടപ്പെടാത്തവരാ. പിന്നെ ഇപ്പം പച്ചിരിക്കുന്ന എങ്ങനെയാ? ഇപ്പം പച്ച ഇരിക്കുന്ന പറ്റാതിരിക്കുന്ന എങ്ങനെയാന്നോ? അല്ല
പിച്ചി ഇടാതിരിക്കുന്ന എങ്ങനെയാന്ന്? ഓ ഓ, അങ്ങനെ അതുകൊണ്ട് അങ്ങ് ചെയ്യുവാട്ടനെ ഇഷ്ടമാ, അതുകൊണ്ടാ ഞാൻ ചെയ്യുന്നത്. പിച്ചല്ല പറക്കുന്ന മരത്തിൽ നിക്കുവ പിച്ചി എടുക്കാൻ. മാത്തി നിക്കുന്ന പിച്ചത്തുള്ളോ മരത്തിൽ നിക്കുന്നതിനാ പിച്ചി എടുക്കുന്ന പറയ, ഞങ്ങളൊക്കെ പറയുന്നേ. ഇതും പിച്ചി എടുക്കുവാന്ന് പറയും, പിന്നെ കൊഞ്ചു പിച്ചുവാന്ന് പറയും. അല്ല കക്ക പിച്ചുവെന്ന് പറയത്തില്ല, പറക്കെടുക്കുവെന്ന് പറയും. ഞാൻ പറക്കെടുക്കും, ഇയാള് പിച്ചിക്കുക. കക്ക പിച്ചെന്ന് വെക്കട്ടെ നാട്ട്, അവിടെ ഇരിക്കുകയാന്നല്ലോ തന്നത്. ഞാൻ പറക്കി തീരാറായി. അപ്പൊ നമ്മള് കക്ക ഇറച്ചിയല്ല എന്നുള്ളി പറക്കി എടുത്തേണ്ടേ. നമ്മൾ ഇത്രയും കക്ക ഇത്രയും ഓടുണ്ട് ഈ തോടിനകത്ത് നുള്ളി പറക്കി ഇറച്ചി, ഇത്രയും ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഏകദേശം ഇത്രയും ഇറച്ചി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നല്ല വലിയ ഇറച്ചി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇപ്പൊ ഒരു ഏകദേശം ഒരു 1 കിലോയ്ക്ക് അടുത്തുള്ള ഇറച്ചിയുണ്ട് ഇത്. അപ്പൊ അതെല്ലാം നുള്ളി പറക്കി എടുത്ത് ഇനി കഴുകി വൃത്തിയാക്കി ഇട്ട് വേണം നമുക്ക് അച്ചാറിടാൻ. അച്ചാറിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തൊരു ചെറിയൊരു ചെളി പോലെ ഒരു സാധനം ഉണ്ട്, എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല. സാധാരണ ഞങ്ങളാരും ഇത് കളയാറില്ല ഇവിടെ. അപ്പൊ ഞങ്ങളിത് അച്ചാറിടുന്നത് കൊണ്ട് ഇത് കൊടുക്കാം, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ ഇതൊന്ന് പിഴിഞ്ഞൊക്കെ കളയണം, ഞെക്കി കളയണം. അപ്പൊ അത് നാളെ സൗകര്യം പോലെ ഞെക്കി കളഞ്ഞിട്ട് അച്ചാറിടാം. ഇന്നിനിയിപ്പോ സമയമില്ല നമുക്ക് അച്ചാറിടാൻ. ഇപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി വെക്കുന്നു, വെച്ചിട്ട് നമുക്ക് അച്ചാറിടാം. അപ്പൊ നാളെ അച്ചാറിടുന്ന വീഡിയോയിൽ കാണാം.